പുറത്തേക്കുന്നുണ്ട്. പാവം പെണ്ണായിരുന്ന പഴയ അശ്വതിയെ ഈ നിലയിലേക്ക് മാറ്റിയെടുത്തത് ആരാ? അശ്വതി പ്ലീസ്, കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് സംസാരിക്കാൻ പഴയ കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. അശ്വതി, കാര്യങ്ങള് വെറുതെ വഷളാക്കരുത്. നീ ഈ നാട്ടിൽ നിന്ന് പോയേ പറ്റൂ. അതുപോലെ ആ വീഡിയോ, അതിന്റെ കാര്യത്തിലും തീരുമാനം ഉണ്ടാവണം. വീഡിയോയുടെ കാര്യം നീ വെറുതെ പറയാണല്ലേ. ആദിത്യനെ ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്കറിയേണ്ടത് ശ്യാമയുടെ ഇപ്പോഴത്തെ അവസ്ഥയാ. ഞാനുമായിട്ടും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത ആള് വിഷമിക്കുന്നത് കാണുമ്പോ എനിക്ക് പ്രയാസമുണ്ട്. എന്താ കാര്യം? സാർ, ഒന്ന് വണ്ടി നിർത്തിക്കേ. എന്താ? വണ്ടി നിർത്ത്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കുറച്ച് ബാക്കിലേക്ക് എടുത്തേ, കുറച്ച് ബാക്കിലേക്ക്. ആദ്യമായിട്ടല്ലേ? ആ നിൽക്കുന്ന സ്ത്രീ ആരാത്? ഈശ്വര, അത് അശ്വതിയാണല്ലോ. അവിടെ എന്താ വഴക്കാണോ? ഇത് അന്ന് വീട്ടിൽ വന്ന് ഇഷ്യൂ ഉണ്ടാക്കിയ സ്ത്രീയല്ലേ? തമന്നേ നോക്കാം. വേണ്ട, നമുക്ക് സ്റ്റുഡിയോയിലെത്താൻ സമയമായി. അത് ആ സ്ത്രീ ഒന്നും ആയിരിക്കില്ല. വണ്ടി എടുക്ക്, പോവാം. എന്താ പറയുന്നത് ശ്യാമേ? കാര്യം എന്താന്ന് അന്വേഷിക്കണ്ടേ? താൻ വാടോ. വേണ്ട, പിന്നെ ആണെങ്കിലും ചോദിക്കാലോ. ഇപ്പൊ വണ്ടി എടുക്കാം. ശ്യാമേ പോയെന്ന് അന്വേഷിച്ച് നോക്കിയാലെന്താ? ആദ്യമായിട്ട് നല്ലത്. അത് ആ സ്ത്രീ ഒന്നും ആയിരിക്കില്ല. നമുക്ക് സ്റ്റുഡിയോയിലെത്താൻ സമയമായല്ലോ, അതുകൊണ്ടാ. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. എടുക്ക. അങ്ങനെ പോവാൻ വരട്ടെ. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോയാ മതി. എനിക്കൊന്നും പറയാനില്ല. സാർ, ഞാനൊന്ന് പറയട്ടെ. എടാ, അതെന്റെ ഒരു ഫ്രണ്ടാ, കൊറേ കാലത്തിന് ശേഷം കാണുക. ആദ്യേട്ടന്റെ ഏത് ഫ്രണ്ട്? ആദ്യേട്ടന്റെ എല്ലാ ഫ്രണ്ട്സിനെയും എനിക്കും അറിയാലോ. അത് നീ ആദ്യേട്ടാ, ഇപ്പൊ പോയ ആ കുട്ടി കാരണല്ലേ ആദ്യേട്ടനും അമൃതേട്ടനും തമ്മിൽ വഴക്കിട്ടത്? നീ എന്തൊക്കെയാടേ പറയുന്നു? എടാ, ഇപ്പൊ നീ കണ്ടത് എന്റെ കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ള ഫ്രണ്ടാ. മോളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. സാർ, അത് വിട്ടേക്ക്. ആദ്യേട്ടൻ പറഞ്ഞല്ലോ അത് കോളേജിലെ ഒരു ഫ്രണ്ടാന്ന്. എടാ, ആണെന്ന്. നീ പോവാൻ നോക്ക്. ഏട്ടൻ പറഞ്ഞു ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആ പോയത് കോളേജിൽ കൂടെ പഠിച്ച ആളൊന്നുമല്ല. എന്താ നിങ്ങൾ സംസാരിച്ചത്? മോനെ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നീ അത് വിട്ടേക്ക്. സത്യവാ, നീ വെറുതെ ടെൻഷൻ ആവാതെ മോനെ. രണ്ടു ദിവസം കൊണ്ട് കഴിഞ്ഞ രണ്ടുപേരുടെ കല്യാണോ. അല്ലെ മോളെ, അവനെ കൊണ്ടുപോയി. സത്യവാ, എടാ ഒന്നുമില്ല, നീ ചെല്ല്. എന്തായാലും വിവാഹം കഴിയുന്നവരെ നീ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നില്ല. 15-ാം തീയതി കഴിഞ്ഞ് ഓരോ പ്രശ്നങ്ങളും പരിഹരിച്ചു തുടങ്ങണം. കൃഷ്ണ തുളസി എത്തിക്കാണോ? ഇല്ല, എത്തിയിട്ടുണ്ടാവില്ല. ഏതായാലും അയാളെ ഒന്ന് വിളിക്കാം. വാ. ഹലോ, ഞാൻ ജഗനാണ്, ജഗന്നാഥൻ. കൃഷ്ണ തുളസി പാടാൻ എത്തിയോ? ഇല്ല സാറേ.
ഇനി അരമണിക്കൂർ കൂടി കഴിയും. ഞാനിവിടെ സ്റ്റുഡിയോയിലുണ്ട്. അവള് വന്നാൽ ഉടനെ തന്നെ അറിയിക്കണം. പിന്നെ ഈ ഒരൊറ്റ വഴിയല്ലേ ഉള്ളൂ അകത്തേക്ക് വരാൻ. അതെ സർ, ഒറ്റ എൻട്രൻസേ ഉള്ളൂ. ശരി, ഞാനിവിടെ തന്നെ ഉണ്ട്. കുറച്ചുകൂടി വൈകും എത്താൻ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ജയേഷേ, ജയേഷ് എന്റെ കൂടെ വരുന്നതിൽ അരുന്ധതിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കൃഷ്ണതുളസി ആരാണെന്ന് കണ്ടുപിടിക്കാൻ അരുന്ധതി ശ്രമിക്കുന്നത് ആരും അറിയുന്നതിൽ അവർക്ക് താല്പര്യമില്ല. എന്തായാലും കൃഷ്ണതുളസി വരട്ടെ. അവരെ കാണുന്നില്ലല്ലോ. എടോ, അവര് അവരുടനെ എത്തും. വന്നാൽ ഉടനെ റെക്കോർഡിംഗ് തുടങ്ങണം. സാർ, അതല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നമോ? എന്ത് പ്രശ്നം? സാർ അവരെ കണ്ടോ? അത് ജഗന്നാഥനല്ലേ? അതെ സാർ, ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പേടിച്ചിട്ടാ ഇതുവരെ പറയാതിരുന്നത്. എന്താ എന്താ കാര്യം? ഞാൻ പറയുന്ന കാര്യം ആരും അറിയരുത്. ബുദ്ധിപൂർവം പ്രവർത്തിക്കണം. പേടിക്കണ്ട, എന്താന്ന് വെച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞു. ആ ജഗന്നാഥൻ അവിടെ നിൽക്കുന്നത് കൃഷ്ണതുളസി ആരാന്ന് കണ്ടുപിടിക്കാനാ. താൻ എന്താ ഈ പറയുന്നേ? സത്യമാണ് സർ, കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം. രണ്ട് ദിവസം മുമ്പ് എനിക്കൊരു ഫോൺ വന്നു. കൃഷ്ണതുളസി ആരാന്ന് അയാൾക്ക് കണ്ടുപിടിക്കണം. അതിന് പുറകിൽ എന്തോ ലക്ഷ്യമുണ്ട്. വേറെ ആരൊക്കെയോ അയാളുടെ പുറകിലുണ്ട് സാർ. ക്രൂരനാണ് ആ ജഗന്നാഥൻ. സാർ എന്തെങ്കിലും ഉടനെ ചെയ്യണം. സ്റ്റുഡിയോയിൽ ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും താൻ പറഞ്ഞതിന് നന്ദി. താൻ ചെല്ല്. ശരി സർ. ഞങ്ങൾ എത്താറായി. നിക്ക് നിക്ക്, വരണ്ട വരണ്ട, വണ്ടി ഒതുക്കാൻ പറ. വിവേക്, എന്താടാ പ്രശ്നം? എന്താടാ അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ? കൃഷ്ണ തുളസി ആരാണെന്ന് കണ്ടുപിടിക്കാനായി സ്റ്റുഡിയോയുടെ മുന്നിൽ ജഗന്നാഥൻ നിൽക്കുന്നുണ്ട്. ജഗന്നാഥനോ? അതെന്തിനാ കൃഷ്ണതുളസിയെ കണ്ടുപിടിക്കുന്നത്? എന്താ സംഭവം എന്ന് തെളിച്ചു പറ. ഓ, അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, ഇതിന്റെ പിന്നിൽ അരുന്ധതിയാ. അരുന്ധതി തന്നെയാണ് ജഗന്നാഥൻ അയച്ചിരിക്കുന്നത്. വിസ്മയുടെ ശബ്ദം പോലെ മറ്റൊരു ശബ്ദം വന്നിരിക്കുന്നു. ശ്യാമയാണോന്ന് സംശയം കാണും. അതിനുവേണ്ടിയാ ജഗന്നാഥൻ അയച്ചിരിക്കുന്നത്. അയാളുടെ കൂടെ വേറൊരുത്തനും കൂടിയുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അയാളെ. ഞാനിപ്പോ തന്നെ അയാളുടെ ഫോട്ടോ അയക്കാം. അതെ, ഇതാണ് ജഗന്റെ കൂടെയുള്ള ആള്. ഹ്മ്.
ഇതാണ് എസ് ഐ ജയേഷ്. എടാ വിവേക്, ആ ജഗന്നാഥിന്റെ കൂടെ നിൽക്കുന്നവൻ ആ ജഗന്നാഥിനേക്കാൾ വലിയ ക്രിമിനലാ. എസ് ഐ ജയേഷ് ആണോ? എന്തായാലും ഈ സിറ്റുവേഷൻ നമുക്കൊന്ന് തിരിച്ചുവിട്ടാലോ? മനസ്സിലായില്ല. അതായത് കൃഷ്ണ തുളസിയാണെന്ന് പറഞ്ഞ് നമ്മൾ വേറൊരു പെൺകുട്ടിയെ അവിടെ കൊണ്ടുവരുന്നു. ജഗന്നാഥനും ജയേഷും അതാണ് കൃഷ്ണ തുളസിയെന്ന് തെറ്റിദ്ധരിക്കുന്നു. ശ്യാമയുടെ ഒരു വലിയ തടസ്സം മാറിക്കിട്ടും. സൂപ്പർ ഐഡിയ. താൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എൻ്റെ ഒരു കസിനുണ്ട് ചാരമിള. ഞാൻ ചാരമിള ഇപ്പം തന്നെ വിളിച്ചു വരുത്താം. ബാക്കി ഞാനും ചാരമിളയും കൂടി നോക്കിക്കോളാം. നിങ്ങൾ വിട്ടോ, പാട്ട് അടുത്ത ദിവസം എടുക്കാം. ശരിടാ, ഓക്കെ എന്നാൽ. ആ ഞങ്ങളെന്നാ മടങ്ങാം. ആ നീ പറഞ്ഞ ചാർമളയൊന്നും മറക്കാതെ വിളിക്കണം. ഓക്കെ ഓക്കെ, ശരി, ഓക്കെടാ. പറഞ്ഞൊക്കെ കേട്ടല്ലോ. കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലേക്ക് പോവാണോ സാർ? കുഴപ്പത്തിലാവും. അരുന്ധതിയും വിസ്മയയും അവര് കുഴപ്പത്തിലാവും. എവിടെയാ, സുഖാണോ? മ്യൂസിക് ഒക്കെ എങ്ങനെ പോകുന്നു? കൃഷ്ണ തുളസി ആൽബം ഹിറ്റ് ആയല്ലോ. ഒക്കെ പറയാം, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സഹായം ചെയ്യണം. അത് കൊള്ളാലോ, എന്ത് സഹായം? നീ പെട്ടെന്ന് ആർക്കെയും സ്റ്റുഡിയോട്ട് വാ. അയ്യോ, സ്റ്റുഡിയോ? ഇവിടെ രണ്ടു പേര് നിൽപ്പുണ്ട്, അവരുടെ ഫോട്ടോ ഞാൻ അയക്കാം. നീ അവിടെ വന്ന് നിൽക്കണം, എന്നിട്ട് അവര് കേൾക്കുന്ന രീതിയിൽ എനിക്ക് ഫോൺ ചെയ്യണം. വിവേക് സാർ, ഞാൻ കൃഷ്ണ തുളസിയ, സ്റ്റുഡിയോയുടെ മുന്നിലുണ്ട്, അങ്ങനെ പറയണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വിവേകേട്ട. പറഞ്ഞില്ലേ ഞാൻ സ്റ്റുഡിയോയിലുണ്ട്? നീ ഞാൻ പറഞ്ഞ പോലെ ഫോൺ ചെയ്യണം, അപ്പം ഞാൻ നിന്റെ അടുത്തോട്ട് വരും. കൃഷ്ണ തുളസിയെ കുറിച്ചൊക്കെ ഞാൻ പറയും, നീയൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി, അത്രയും ചെയ്താൽ മതി. എനിക്കൊന്നും പിടികിട്ടിയില്ല, എന്നാലും ഞാൻ വരാം. ഇത്രയും താമസോ? ആ മാനേജർ ഒന്നുകൂടി വിളിക്ക്. ഇവയൊക്കെ പറഞ്ഞ ആൾക്കാർ ഇവരായിരിക്കും. ഹലോ, ആ താൻ എത്തിയോ? ഹലോ വിവേക് സർ, ഞാൻ കൃഷ്ണ തുളസിയാണ് സർ. ഞാൻ സ്റ്റുഡിയോയിലുണ്ട്. ശരി, ഞാനിപ്പോ വരാം, താൻ അവിടെ നിൽക്ക്. നമസ്കാരം സർ. നമസ്കാരം കൃഷ്ണ തുളസി, വരൂ. ആദ്യത്തെ ആൽബം തന്നെ ഹിറ്റ് ആയി കഴിഞ്ഞു. താങ്ക് യു സർ, താങ്ക് യു. ഞാനുണ്ടാവുന്ന സംശയിച്ചാണോ ഇങ്ങോട്ട് വന്നത്? വാ വരൂ. കൃഷ്ണ തുളസി, അവസാനം നിന്നെ ഞാൻ കണ്ടുപിടിച്ചടി. പോവാം. ഇതാണ് കൃഷ്ണ തുളസി, യഥാർത്ഥ പേര് ചാർമിള. പാട്ട് ഇവളുടെ ഒരു പാഷനാ.
പേരും പ്രശസ്തിയും ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാ കൃഷ്ണ തുളസി എന്നുള്ള കള്ള പേരിൽ പാടുന്നത്. സത്യം പറഞ്ഞ ജഗൻജി ഇപ്പോഴാ സമാധാനായത്. തലയ്ക്ക് മീതെ വന്നു എന്ന് കരുതിയ അപകടം ഒഴിഞ്ഞുപോയി. ആ ഒരാശ്വാസം ഇപ്പൊ ഞങ്ങൾക്ക്. പക്ഷെ പാട്ടുമായി ബന്ധപ്പെട്ട ഒരു വേദിയിലും ഈ കുട്ടിയെ മുൻപ് കണ്ടിട്ടില്ല. പറഞ്ഞില്ലേ, പൊതുവേദിയിൽ വരാൻ താല്പര്യമില്ല. മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിട്ട് പാടുന്നു, അത്ര തന്നെ. ശ്യാമയുടെ വേറൊരു പതിപ്പ്. ജഗൻജി, എനിക്ക് പുതിയൊരാശയം തോന്നുക. ഒന്നാമത്, ശ്യാമയെ കൃത്യമായിട്ട് കിട്ടുന്നതിൽ വലിയ തടസ്സങ്ങൾ വരുന്നുണ്ട്. അല്ല, അവൾക്ക് കോൺട്രാക്ട് ഒന്നും ഒഴിയാൻ പറ്റില്ല. എന്നാലും കുറെ ബുദ്ധിമുട്ടുകൾ വരുന്നു. ശ്യാമയുടെ സ്ഥാനത്തേക്ക് ഇവളെ കൊണ്ടുവന്നാലോ? അയ്യോ, അതൊന്നും വേണ്ട മമ്മി. ഇപ്പൊ ഉള്ള രീതി തന്നെ മുന്നോട്ട് പോയാ മതി. അല്ല, അരുന്ധതി പറയുന്നതും ആലോചിക്കണം വിസ്മയ. ഒന്നാമത്, ഞാൻ ശ്യാമയെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ആളാ. അവൾക്ക് ഏത് സമയവും എന്ത് സംഭവിക്കാം. അതുകൊണ്ട് അവളിലൊരു വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. അവൾ ഇല്ലാതായാൽ ഒരു പകരക്കാരിയെ കണ്ടുവെക്കുന്നത് നല്ലത് തന്നെയാ. കറക്റ്റ്. ചാർമിളയുടെ പാട്ടിന് ശ്യാമ പാടുന്ന ഒരു ഫീലുണ്ട്. അതുകൊണ്ട് തന്നെ ആരും സംശയിക്കില്ല. എന്നാൽ ശ്യാമയെക്കാളും നല്ല ഭാവമുള്ളത് കൊണ്ട് കൂടുതൽ സാധ്യതകളും ഉണ്ട്. ജഗൻ പറഞ്ഞതുപോലെ ഒരു ഓപ്ഷനായിട്ട് ചാർമിള നമുക്ക് വേണം. ചാർമിളയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും വരില്ല. ശ്യാമയെ കിട്ടാത്തൊരു സാഹചര്യത്തിൽ മാത്രം ചാർമിളയെ പറ്റി ആലോചിച്ചാ പോരെ? അത് മതി, പക്ഷേ നേരത്തെ ഒന്ന് സെറ്റ് ചെയ്ത് നിർത്തണം. അത് വേണം. ചാർമിളയും ശ്യാമയും ഒരേ സമയം തന്നെ നിലനിർത്തി പോകുന്നതും നല്ലതാണ്. ഞാൻ പറഞ്ഞു, ശ്യാമയുടെ കാര്യത്തിൽ ഒരു കണക്ക് കൂട്ടലുകളും വേണ്ട. ഏത് സമയവും എന്ത് സംഭവിക്കാം. നമുക്ക് ചാർമിളയുടെ ഡീറ്റെയിൽസ് എടുക്കാം. ഓക്കെ ജഗൻജി, നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോവാം. എനിക്ക് ജഗൻജിയോട് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. എന്താണ്? ഞാനൊരു മ്യൂസിക് കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്, വിസ്മയ മ്യൂസിക്സ്. ആൽബങ്ങളാ തുടങ്ങാൻ പോകുന്നേ. നമുക്ക് സ്വന്തമായിട്ടൊരു കമ്പനി ആകുമ്പോൾ ഒരുപാട് റിസ്ക് കുറയും. വിസ്മയുടെ പേരിൽ ആഹാരക്കൊണ്ട് വേണോ പാടിക്കാം. പൊതുവേദിയിൽ പാടുമ്പോഴുള്ള ടെൻഷനും ബുദ്ധിമുട്ടും ഒന്നുമില്ല. അത് നല്ല തീരുമാനമാണ്. കൃത്യമായിട്ടും മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ മ്യൂസിക്കൽ കമ്പനി വലിയ ലാഭം. നമുക്ക് ഇവന്റുകൾ സംഘടിപ്പിക്കാം, മ്യൂസിക് നൈറ്റുകളും നടത്താം. വിസ്മയെ നാഷണൽ ലെവലിലേക്ക് നമുക്ക് തന്നെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യാം. അതെ, സാധ്യതകളുള്ളതാണ്. അല്ല, അതിലിപ്പോ എന്റെ സഹായം എന്താണ്? ആ കമ്പനിയിൽ ഒരു പാർട്ണർ ആവുന്നോ? അതായത് നമ്മൾ രണ്ടുപേരുടെയും ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനി. പുതിയൊരു ഫീൽഡാണെന്ന് ടെൻഷൻ വേണ്ട അങ്കിൾ. മ്യൂസിക് വേൾഡിനെ പറ്റി മമ്മിക്ക് എനിക്ക് നല്ല ധാരണയുണ്ടല്ലോ. അതെ, ജേക്കൻ ഒരാളായിട്ട് കൂടെ നിന്നാ മതി. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, ആലോചിച്ചിട്ട് പറയാം. പക്ഷേ ശ്യാമയെ മുന്നിൽ കണ്ടുകൊണ്ട് വേണ്ട കമ്പനി തുടങ്ങാൻ. ഞാൻ പറഞ്ഞല്ലോ, അവൾ ഈ ഭൂമിയിൽ അധികം നാൾ ഉണ്ടാവില്ല. ചാർമിളയെപ്പോലെ ഒരാളിലേക്ക് നമ്മൾ പോകുമ്പോൾ ശ്യാമ ഭൂമിയിൽ ഉണ്ടാകാനും പാടില്ല. അത് ജഗൻ തീരുമാനിക്കുന്നത് പോലെ തന്നെ ആവട്ടെ. ഇനിയിപ്പോ അവളുടെ മൂന്നാം കല്യാണം അല്ലേ അഖില ഒത്ത്. ഇനി നടക്കാൻ പോകുന്ന അത്രേ ഒറിജിനൽ കല്യാണം. എന്ത് ഒറിജിനൽ കല്യാണം? അവൾക്ക് ഈ കല്യാണം വിധിച്ചിട്ടില്ല. ഈ കല്യാണം നടക്കില്ല. നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞ് ഈ ചടങ്ങ് മംഗളമായി കഴിഞ്ഞാലേ എനിക്ക് സമാധാനമാവൂ. ഞാൻ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ആകെ ഒരു ഉത്ഭയാ. താൻ വിഷമിക്കാതെ, ഒക്കെ ഭംഗിയായിട്ട് നടക്കും. ചടങ്ങ് കഴിഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും കൂടെ ഒരു യാത്ര പോവാം. ആ യാത്രയില് എല്ലാം സംസാരിച്ച് ക്ലിയർ ആക്കാം. എല്ലാം നേരെയാവുമായിരിക്കും അല്ലേ? പിന്നല്ലാതെ. അല്ല, ഉറങ്ങിയില്ലേ ജയന്തിയോ? വാ. ജയന്തിക്ക് ഉറക്കമൊന്നുമില്ലേ?
അയ്യോ കൊള്ളാം, എനിക്കെങ്ങനെ ഉറക്കം വരും? അല്ല, നാളെ കഴിഞ്ഞാ എന്റെ നാത്തൂന്റെ കല്യാണമല്ലേ. ആ പെൺവീട്ടിൽ നിന്നുള്ള ആളായിട്ട് ഇപ്പൊ ഇവിടെ ഞാൻ മാത്രല്ലേ ഉള്ളൂ. ഇവിടെ പെൺവീട് ആൺവീട് ഒന്നും ഇല്ല, ഞങ്ങൾ ഒറ്റ വീടാ. അത് സാറിന്റെയും മാഡത്തിന്റെയും വലിയ മനസ്സ്. ജയന്തി പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ സാറെന്ന് മാഡമെന്നൊന്നും വിളിക്കണ്ടെന്ന്. അച്ഛനും അമ്മന്നും വിളിക്കാം, അല്ലെങ്കിൽ അങ്കിളും ആന്റിന്നും വിളിക്കാം. ഇനി അതും മടിയാണെങ്കിൽ ചേട്ടാന്നോ ചേച്ചിന്നോ വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമ്മള് ബന്ധുക്കളല്ലേ. എങ്ങനെയാണ്?